തട്ടടി. ഈ സ്ത്രീകൾ മലയാളത്തിലെ ആദ്യ സിനിമ മുതൽ തന്നെ, അല്ലെങ്കിൽ വിഗതകുമാരൻ മുതൽ തന്നെ മലയാള സിനിമയിലുണ്ട്. അവർ തങ്ങളുടെ സ്വത്വം തിരിച്ചറിഞ്ഞ് ഒരു സംഘടന രൂപീകരിച്ച വർഷം ആണ് ഇത്. അതിനുശേഷമുള്ള ആദ്യ ചലച്ചിത്രമേള, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന മേള, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? WCC വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഇപ്രാവശ്യം ഒരു സ്റ്റോളുണ്ട്. നവംബർ 1 നമ്മൾ രജിസ്റ്റേർഡായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഞാൻ ഒരു സിനിമയിൽ ഒരു 12 അല്ലെങ്കിൽ 13 ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ സാഹചര്യം എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ആദ്യമായിട്ടാണ് സ്ത്രീകൾ, നമുക്കിവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ത്രീകളെയും പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പം എല്ലാവരും ഒരുമിച്ച് വരികയും കൂട്ടായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, അത് സിനിമയിൽ തന്നെ ഉള്ളത്. ചിലപ്പം അത് ഒരുമിച്ചുള്ളൊരു സിനിമയാവാം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള മറ്റെന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആവാം. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല സിനിമ ഒരു 100% വിമൻ ഫ്രണ്ട്ലി ഒരു സ്ഥലമാണ് സിനിമ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ, ഇപ്പോൾ ഓഡീഷൻ മുതൽ ഒരുപാട്, എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ജോലി നഷ്ടമാവുമോ എന്ന് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു സ്ഥലവും കൂടിയാണ് സിനിമ. അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ നമുക്ക് പരിചയമുള്ള കുറേ പേരുകൾ നമ്മുടെ അടുത്ത് വന്ന്, എന്തെങ്കിലും ചിലപ്പോൾ ചെറിയൊരു പരാതിയാവാം, ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം പറഞ്ഞു വരുമ്പോൾ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എവിടെയാണ് നമ്മൾ പോയി ഇതൊന്ന് പറയുക എന്നുള്ളത്. സംഘടനകൾ പലപ്പോഴും തൊഴിൽ തർക്കങ്ങൾ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമ്മളിപ്പോൾ ഇത് ആരോട്, അപ്പോൾ അത് പേഴ്സണലായിട്ടാണ് പലപ്പോഴും ഇതൊക്കെ പരിഹരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഇത് നമുക്ക് ഒരു കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു ഹയർ ബോഡിയുടെ അടുത്ത് നമ്മൾ പോയി പറയാനൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഞാൻ അങ്ങനെയുള്ള അനുഭവിക്കുന്ന സ്ത്രീകളുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ തൊഴിൽ തർക്കങ്ങൾ മാത്രം തർക്കങ്ങളാണ് എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ അല്ലാത്ത പ്രശ്നങ്ങൾ ഒരുപാടുള്ള ഒരു മേഖലയിൽ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാനുള്ള ഒരു കൂട്ടായ്മയും കൂടിയാണ് WCC. ഈ ചേച്ചി സ്വന്തമായ ഒരു സിനിമ സംവിധാനം ചെയ്ത ആളാണ്, വർഷങ്ങളായി സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. ഈ പറഞ്ഞതുപോലെ ഒരു തുല്യത, ഒരു സ്പേസ് സ്ത്രീക്ക് ഉണ്ടാകുന്നതിൽ നിങ്ങളുടെ ഒരു വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം, ഒരു ഇടപെടലിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മളൊരു അസിസ്റ്റൻ്റ് ആവാനായിട്ട് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ വളരെ മോത്ത് നോക്കി പറയും, സ്ത്രീ ആയതുകൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്തത് ചോദിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. അപ്പോൾ പറയും, അല്ലോ അപ്പോൾ തന്നെ നമുക്കിപ്പം ഒരു ആണുങ്ങൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു 3-4 കൂടി ഒരു റൂമിൽ കിടക്കും, സ്ത്രീകളാണെങ്കിലും അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തൊട്ട് തന്നെ അങ്ങനെയുള്ള ഇതൊന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് വെച്ചാൽ, എല്ലാം കുറച്ച് ഒരു വ്യത്യസ്തമാവുകയോ അതിനുവേണ്ടി നമ്മൾ കുറച്ചും കൂടെ പണം ചിലവഴിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുമോ എന്നുള്ള ഒരു വളരെ പ്രാക്ടിക്കലായ ഒരു കാര്യം തൊട്ട്, ഒരു സുപ്പീരിയർ പോസ്റ്റിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ നമ്മൾ ഒരു ആക്ഷൻ കട്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോട്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ അംഗീകരിക്കൽ തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ നിന്നല്ല എല്ലാ മേഖലകളിലുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പവർ പങ്കിടാനാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ട്, പൈസ പോലും സെക്കൻഡറിയെ ചില സമയത്ത് വരുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഒരു സ്ത്രീകൾ അങ്ങനെ, കാരണം അതൊരു ശീലത്തിൻ്റെ പ്രശ്നമാണ്. മറ്റ് ഇൻഡസ്ട്രികൾ അപേക്ഷിച്ചാൽ കേരളത്തിൽ ആണ് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ കുറവ് കാലാകാലങ്ങളായിട്ട്. കാരണം നമ്മൾ ലിറ്ററസി റേറ്റിലൊക്കെ ഭയങ്കര മുന്നിലാണെങ്കിലും ജോലിയുടെ സ്ഥലം വരുമ്പോൾ എല്ലാവരും ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ പിന്നെ കരിയർ വുമൺ എന്ന് പറയുന്നൊരു സാധനവും ഒക്കെ വരുമ്പം ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ. ജോലിക്ക് വേണ്ടിയിട്ട് 10-5 അല്ലാത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന എല്ലാ സ്ത്രീയിലും ഒരു ഗിൽട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സൊസൈറ്റിയിൽ സിനിമാ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു റെബല്യസ് ആക്ടാണ്. ഒരു സംവിധായിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്നാഹത്തെ നിയന്ത്രിക്കേണ്ട, മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ട ഒരാളാണ്. ഇത്തരത്തിലൊരു സ്ത്രീ സംവിധായികയെ സ്വീകരിക്കത്തക്ക ഒരു മാനസികാവസ്ഥ മലയാള സിനിമയിൽ ഉണ്ടോ? എന്താണ് പേഴ്സണൽ വ്യക്തിപരമായ അനുഭവം? ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, മറ്റെല്ലാ മേഖലയും പോലെ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം സിനിമയിൽ മാത്രം ഇത് എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴും ഈ ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ, സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്പൺ സ്റ്റേജ് പോലെയാണ്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ മറ്റ് തൊഴിൽ മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും വേറൊരു രീതിയിൽ, കാരണം ഇത് ഒരു 10-5 ജോബ് അല്ല, ഒരുപാട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ജോബാണ്, എല്ലാവരും അത്രയും സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും പല സന്ദർഭങ്ങളിലും വന്നും പോകുന്ന ഇതിലെല്ലാം കൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലത്ത്
എല്ലാവരുടെയും ട്രൂ നേച്ചർ പലപ്പോഴും ഒരു ഓഫീസ് സ്പേസിൽ 10 to 5 വരാത്തത് നമ്മൾ കാണുകയും മറ്റു കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. ഒരു തൊഴിലിടവും ഒരു സ്ത്രീക്ക് വളരെയധികം സൗഹാർദ്ദപരമായിട്ട് ആണ് എന്ന് എനിക്ക് തോന്നില്ല. വളരെ അപൂർവം സ്ഥലങ്ങൾ മാത്രം. ഇത് ഓരോ ജനറേഷൻ കഴിയുന്നതോറും വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വരുന്ന സമയത്ത് ഒരു സ്ത്രീയെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജോലി ചെയ്യാന്നുള്ള വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അന്ന് ഇങ്ങനൊരു സംഘടന ഉണ്ടാവുമെന്നും ഇത്രയും പേര് ഒരുമിച്ച് നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ നടക്കാൻ പോകുന്ന കാര്യമേ അല്ല. കാരണം സ്ത്രീകളേ ഇല്ല. ഇത്രയൊക്കെ മാറ്റം ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഈ 13-15 വർഷം കൊണ്ട് കാണുമ്പോൾ എനിക്ക് വളരെയധികം പ്രതീക്ഷയാണ് ഈ കാര്യം. ഈ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഒരു കാലത്ത് അല്ലെങ്കിൽ സ്ത്രീ മുന്നേറ്റം ഉണ്ടായതിന് ശേഷം മലയാള സിനിമയിൽ എന്തെങ്കിലും ഗുണപരമായ ഒരു മാറ്റം സ്ത്രീക്ക് സംഭവിച്ചിട്ടുണ്ടോ? സ്ത്രീയോടുള്ള അപ്രോച്ചിൽ സംഭവിച്ചിട്ടുണ്ടോ? സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതാണല്ലോ എല്ലാ കാര്യങ്ങളും. അത് ആ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അല്ലേ ഷൂട്ട് ചെയ്യപ്പെടുന്നത്. അതിലെന്തൊക്കെയുണ്ടോ അത് തന്നെയാണ് സിനിമാ മേഖലയിലും. അതിൽ പ്രത്യേകിച്ചായിട്ട് അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ സിനിമയിൽ കൂടെ പ്രതിഫലിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഫിലിം മേക്കറും മുഖം നോക്കുന്ന കണ്ണാടിയാണ് അവളുടെ സിനിമ. അപ്പം അതിലെന്താണോ പ്രതിഫലിക്കുന്നത് അതെല്ലാം അവിടെയും ഉണ്ടാവും. ഈ സ്ക്രീൻ സ്പേസിലെ ഇക്വാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കപ്പുറം കണ്ടന്റിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ സിനിമയുടെ വിഷയങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രാധാന്യം ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് കാണുന്നത്? ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിപ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഒരു ഫോർമുല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പം നമ്മൾ സിനിമയിൽ ഒരു ടിക്കറ്റ് എടുക്കുന്നത് ആരാണ് എന്ന് തീരുമാനിക്കുന്നിടത്ത് തുടങ്ങുന്നു. അത് ഒരു വീട്ടിൽ ഒന്നെങ്കിൽ കുട്ടികൾ പറയുന്നത് ആ തീരുമാനത്തിൽ വരും, അല്ലെങ്കിൽ ആരാണോ പൈസ കൊണ്ടുവരുന്നത് അവർ പറയുന്ന ഒരു തീരുമാനത്തിലാണ് ഒരു ടിക്കറ്റ് തുടങ്ങുന്നത്. അപ്പം ഇത്തരം തിരഞ്ഞെടുപ്പ് എനിക്ക് വളരെ ഒരു രസകരമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ Love 24/7 എന്നുള്ള പടം കഴിഞ്ഞു കഴിഞ്ഞ് തൊട്ട് ഒരു ഇതാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പേര് പറഞ്ഞ് പരിചയപ്പെട്ടു. അപ്പം ഭർത്താവ് വളരെ ഒരു ചെറിയൊരു ഇതോടുകൂടി പറഞ്ഞു, ഞാൻ സിനിമ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല എന്ന് ചോദിച്ചു. ആക്കി എല്ലാ സിനിമയ്ക്ക് എന്നെ കൊണ്ടുവന്നാണല്ലോ, ഇതിനെന്താ എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ? അല്ല, നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ സിനിമയിൽ കൂടെ പറയും, പിന്നെ അനുഭവിക്കേണ്ടത് ഞങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം അത്തരത്തിൽ പോലും ഒരു ഫെമിനിസം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഭയന്ന് അത്തരം സാധനങ്ങൾ ആദ്യം അവർ കണ്ട ശേഷം മാത്രം ടി വിയിൽ വരുമ്പോൾ മറ്റോ ചിലപ്പോൾ അവർ കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഈ ടിക്കറ്റ് എടുക്കുന്നവർ തീരുമാനിക്കുന്ന കാലത്ത് ഇത്തരം തിരഞ്ഞെടുപ്പുകളും വളരെ ബുദ്ധിമുട്ടാണ്. ഈ WCCയിലൂടെ പറഞ്ഞ പോലെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് നമ്മൾ. എന്താണ് ഒരു പ്രതീക്ഷ? ഏത് തരത്തിലുള്ള ഒരു സിനിമാ ലോകം ഏത് തരത്തിൽ മാറും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇവിടെ വരുന്ന ഇപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്ത്രീകൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ശീലമില്ല എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഏതാണോ നിങ്ങളുടെ ജെൻഡർ അതൊന്നും പ്രശ്നമല്ല, നിങ്ങളുടെ വർക്ക് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആവുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് ഈ കാര്യം മാറണം, മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. Thank you.